ഐ ഹേ ഇടിച്ചില്ല പുകവലിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണ്. ഓ, ഈ സിനിമയിൽ ആരും പുകവലിക്കുന്നില്ല. ഞാനില്ല. അതെ, ലാലേട്ടനും മമ്മൂക്കയും മലയാള സിനിമയിലേക്ക് കത്തിക്കയറി വരുന്ന കാലം. കുഞ്ചാക്കോ ബോബൻ അന്ന് 7 വയസ്സ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോഴാണ് മത്തായി ഡോക്ടർ മറ്റെല്ലാ ഡോക്ടർമാരെ പോലെ തന്നെ സ്വന്തം ഭാര്യയുടെ ഡെലിവറി വേറൊരു ഡോക്ടറെ ഏൽപ്പിച്ച് വരാന്തയിലൂടെ ദേ ഇതുപോലെ ടെൻഷൻ അടിച്ച് നടന്നത്. നിങ്ങളാരാ മത്തായി? ഞാനാ. നിങ്ങൾക്ക് ആൺകുട്ടിയാണട്ടോ. അത് നന്നായി. പെൺകുഞ്ഞല്ലോ ആയിരുന്നേ, എന്ത് കഷ്ടപ്പാടാ. അവള് വളരും തോറും നെഞ്ചില് തീ കൂടിക്കൂടി വരും. കെട്ടിച്ചയക്കുന്നവര് ഉറക്കുമെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഇനി അവൾ അവസാനം വല്ലവരോട് പോയാ പിന്നെ പറയുകയും വേണ്ട. ഒടുവിൽ വയസ്സാം കാലത്ത് വെച്ച് വെള്ളം തരാൻ പോലും ആരും കാണില്ല. ഇതാവുമ്പോ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തുതി. സോറി കേട്ടോ, ഒരു മിസ്റ്റേക്ക് പറ്റിയതാ. നിങ്ങൾക്ക് പെൺകുട്ടിയാ. ദൈവത്തിന് വീണ്ടും സ്തുതി. ഇത് ഇവളുടെ കഥയാണ്. ഇവൾ നീന്തി തുടിച്ച കണ്ണീർ ചാലുകളുടെ കഥ. ഇവൾ കത്തിച്ച് തീർത്ത നൊമ്പര തിരികളുടെ കഥ. ഇതെന്താ മെഗാ സീരിയലിന്റെ അനൗൺസ്മെന്റോ? എന്റെ കഥയല്ലേ, ഞാൻ പറഞ്ഞോളാം. ആയിക്കോട്ടെ. ഇതൊരല്പം പഴയ കഥയാ. ഈ കഥ തുടങ്ങുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലാ. അത്ര അങ്ങോട്ട് പിറകിലേക്ക് പോണ്ട. 1999 അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതെ, ഇവിടുന്നാണ് കഥ തുടങ്ങുന്നത്. എന്റെ പേര് പൂജ മാത്യു. ഇതെന്റെ 10ാം ക്ലാസ്സിലെ കോല കേട്ടോ. ദേ ഈ ഫോട്ടോ. നേരത്തെ കാണിച്ച വീടില്ലേ, അതാ എന്റെ വീട്. ഇതെന്റെ മുറി. ഇതാ എന്റെ പപ്പ മാത്യു ദേവസ്യ, നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട മത്തായി ഡോക്ടർ. ഞാനും അമ്മയും കഴിഞ്ഞിട്ടുള്ളൂ പപ്പയ്ക്ക് വേറെ ആരും. ശ്രാവണ ചന്ദ്രിക പുഷ്പം ചൂടിയ
ശ്യാമള ഗാത്രിയാം രാത്രി നിന്റെ ചുരുൾ മുടി. സ്വന്തമായിട്ട് പാട്ടുപാടി റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുന്നതാണ് മൂപ്പറുടെ ഹോബി. പിന്നെ ഒരു ഡോക്ടറായ ഒരു മരുന്നെങ്കിലും സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിരിക്കണോന്നാണ് പുള്ളി പറയാറ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ കൺസൾട്ടിംഗ് റൂമില് മൂപ്പര് ഒരു പരീക്ഷണശാല ഉണ്ടാക്കിയിട്ടുണ്ട്. ആനി ഇതാണ് എന്റെ അമ്മ. ആളൊരു കോളേജ് ലെക്ചറാ. ഒരു പാവ അമ്മ. ആൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടം. എനിക്കാണെങ്കിൽ കുക്കിംഗ് കേൾക്കുന്നതേ കളി. സ്വന്തമായിട്ട് പുതിയ ഐറ്റംസ് ഉണ്ടാക്കി സ്വയം രുചിച്ചു നോക്കി നിർവൃതി അടയിലാണ് പുള്ളിക്കാരിയുടെ ഹോബി. കാലടുപ്പിച്ച് വയ്ക്കും വച്ചേ. ഞാനൊരു ആണായി ജനിക്കേണ്ടതായിരുന്നു അമ്മ എപ്പോഴും പറയും. എടി പെമ്പിള്ളേര് ചൂള അടിക്കത്തില്ല. പപ്പ പറയുന്നത് ഞാനൊരു ആൺകുട്ടിയെ പോലത്തെ പെൺകുട്ടിയാണ്. ഇങ്ങോട്ട് നോക്കടോ. അമ്മേ ഫുഡ്. നിനക്ക് എന്താ കൊച്ചെ കിച്ചണിൽ പോയെടുത്താല്? സോറി കിച്ചൺ നിങ്ങൾ പെണ്ണുങ്ങളുടെ ഏരിയ. ഓ ഒരു ആൺകുട്ടി. എന്റെ സ്കൂളിലെ പ്രിൻസിപ്പളിന് എന്നെ കുറിച്ച് നല്ല മതിപ്പ. മിസ്റ്റർ മത്തായിക്ക് ഞാൻ സ്കൂളിന്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തു തരട്ടെ. എന്തിനാ ടീച്ചറേ? അല്ല എന്നും ഇത്രയും ദൂരം ആ പഴയ വണ്ടി ഓടിച്ച് ഇവളുടെ പ്രശ്നം തീർക്കാൻ ഇവിടം വരെ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുക. അങ്ങനെ വലിയ മോശമില്ലാത്ത രീതിയിൽ തരികടയായി പോകുമ്പോഴാണ് കുഞ്ചാക്ക് ബോബന്റെ നിറം റിലീസാവുന്നത്. എല്ലാരും ചാക്കോച്ചന്റെ സുന്ദരമായ മുഖത്ത് നോക്കിയിരുന്നപ്പോ ഞാൻ നോക്കിയത് താഴേക്ക. മെയിൻ റോഡിലേക്ക് ഇറക്കില്ലെന്ന് അന്തോണി സ്പൂഞ്ഞാളിനെ പിടിച്ച് സത്യം ചെയ്ത് പപ്പയോട് പറഞ്ഞ് ഞാനും വാങ്ങി ഒരു പേട പെൻസിൽ പീസ്. കണ്ടിട്ടില്ലേ? ഞാൻ ചെലപ്പം ബൈക്ക് ഓടിക്കും, ഗിയറിടും, ദാ ഇങ്ങനെ കൈവിട്ട്. ആവുന്ന പണിക്ക് പോയാ പോരെ മോളെ. അന്നത്തെ വീഴ്ച കൊണ്ട് ഒരു കുഴപ്പമുണ്ടായി. ജൂലി ചേച്ചിയുടെ പെണ്ണുകാണുള്ള എടുത്ത ഫോട്ടോയിൽ കാണാം എന്റെ നെറ്റിയിൽ ഒരു ബാൻഡേഡ്. അവിടെ പോയിട്ടെടുക്കാം. പക്ഷെ അന്നാണ് ഞാൻ ലൈഫിൽ ഒരു വലിയ റിയാലിറ്റി മനസ്സിലാക്കിയത്. ഈ കല്യാണം ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. എന്റെ കർത്താവ്, ഇത് നടക്കും. നല്ല കുടുംബം. മാത്രമല്ല നമ്മൾ 200 പവന് 25 ലക്ഷം രൂപ സ്ത്രീധനം കൊടുക്കുന്നില്ലേ? 200 പവന് 25 ലക്ഷം രൂപയോ? ദൈവമേ, ഒരാണോ എത്ര രൂപ കൊടുത്ത് മേടിക്കുന്ന ഐറ്റം? ജൂലി ചേച്ചിയുടെ ചെക്കനെ കണ്ടതോടെ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. പെൺകുട്ടികൾക്ക് കല്യാണ കാര്യത്തില് അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലെന്ന്. ഞാനീ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനൊരു നല്ല കുട്ടിയാണ്. പക്ഷെ എനിക്കൊരു കള്ളത്തരമുണ്ട്. ഇതെന്റെ ആന്റിയുടെ വീടാണ്. റേച്ചൽ ആന്റി. വൈൻ ആന്റി എന്ന് ഞാൻ വിളിക്കും. ആന്റി ഒരു കിടിലം വൈൻ മേക്കറാ. വെറുതെ 10-20 ദിവസം കിട്ടി വെച്ചുണ്ടാക്കുന്ന വൈനല്ല. ഇപ്പൊ ഓർഡർ കൊടുത്ത ഒരു 4-5 വർഷത്തിന് ശേഷം ഡെലിവറി കിട്ടുന്ന സ്പെഷ്യൽ വൈൻസ്. മുന്തിരിയും പൈനാപ്പിളും എല്ലാം ഉണ്ട്. ആന്റി ഉണ്ടാക്കുന്ന എല്ലാ വൈനും ആദ്യം കുടിച്ചു നോക്കുന്ന ഞാൻ ആന്റിയുടെ ഒഫീഷ്യൽ വൈൻ ടേസ്റ്റർ. ആന്റിക്ക് എന്നെ വലിയ ഇഷ്ടം. എനിക്ക് ആന്റീനെ
ആന്റിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് ആന്റിനോട് ബെസ്റ്റ് ഫ്രണ്ട്സ്. പെണ്ണുങ്ങളുടെ കാര്യം അത്രയുള്ളൂ. കാണാൻ എത്ര ഭംഗിയുണ്ടായാലും എത്ര പഠിച്ചാലും ഒടുവിൽ കല്യാണക്കാരി വരുമ്പോ വീട്ടുകാർ പറയുന്ന ഏതെങ്കിലും ആളെ കെട്ടേണ്ടി വരും. ആന്റി അങ്കിളിനെ കണ്ടുപിടിച്ചത് ആദ്യം നമ്മുടെ വീട്ടുകാർക്കൊന്നും പിടിച്ചില്ല. ഇപ്പൊ കണ്ടില്ലേ, എല്ലാവരും ഹാപ്പി. നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ കെട്ടുന്നതാ മോളെ നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ കെട്ടുന്ന ആളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും.